യേശുവിൻ്റെ പീഡാനുഭവ നാടകത്തിൽ നാം കണ്ടുമുട്ടുന്ന രണ്ട് വ്യക്തികളാണ് രണ്ട് കള്ളന്മാർ. ലൂക്കായുടെ സുവിശേഷത്തിലെ 23-ാമത്തെ അധ്യായത്തിൽ യേശുവിനെ കുരിശിൽ തറച്ചത് രണ്ട് കള്ളന്മാരുടെ മധ്യയാണെന്ന് പറയുന്നു. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ കള്ളന്മാരുടെ പ്രവർത്തനങ്ങളുണ്ട്. തെറ്റ് ചെയ്ത, പാപം ചെയ്ത, കുറ്റം ചെയ്ത, ഭീകരതയിൽ പ്രവർത്തിച്ച വ്യക്തിത്വങ്ങൾ. നിരപരാധിയായി യേശുവിൻ്റെ രണ്ട് ഭാഗത്തും ഈ കള്ളന്മാരുണ്ട്. പക്ഷേ മരണസമയത്ത് ഈ രണ്ട് കള്ളന്മാർക്കുണ്ടായ മനോഭാവം ചിലപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഇപ്രകാരം പറഞ്ഞു കേട്ടിട്ടുണ്ട്, ബെറ്റർ ലേറ്റ് ദൻ നെവർ. അവസാന നിമിഷത്തിലും നമുക്ക് പശ്ചാത്തപിച്ച് സ്വർഗം നേടാൻ അവസരമുണ്ടെന്ന് ഈ കള്ളന്മാരുടെ ചരിത്ര സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. ഇതിൽ ഇടതുഭാഗത്തെ കള്ളൻ ചെയ്തത് അവസാന നിമിഷത്തിൽ മരിക്കാൻ പോകുന്നതിന് മുമ്പും തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ യേശുവിനോട് പറയുക, നീ ക്രിസ്തു അല്ലേ, നീ നിന്നെ തന്നെ രക്ഷിക്കും, ഞങ്ങളെയും രക്ഷിക്കും. ഇതിൻ്റെ പ്രലോഭനം യേശുവിനോട് പറയുകയാണ്, നീ നിന്റെ ദൈവത്വം ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ദൈവത്വം നിന്നെ തന്നെ രക്ഷിക്കാനാകും. മത്തായി സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ യേശുവിനുണ്ടായ പ്രലോഭനങ്ങളും, നീ നിന്റെ ദൈവത്വം മാറ്റിവെച്ച് നീ മനുഷ്യനെ പോലെ നിന്റെ സ്വന്തം സ്വാർത്ഥത തേടും. യേശു അതിന് തയ്യാറായില്ല. ഈ ചീത്ത കള്ളൻ യേശുവിനെ കുറ്റപ്പെടുത്തിയപ്പോൾ യേശുവിൻ്റെ വലതുവശത്തുണ്ടായിരുന്ന കള്ളൻ ഇടതുവശത്തുള്ളവനോട് പറയുകയാണ്, നീ അർഹിക്കുന്ന കുറ്റത്തിനുള്ള ശിക്ഷയാണ് ഏറ്റത്. എന്നാൽ യേശു പാപം ചെയ്യാത്തവനാണ്. എന്നിട്ടും അവൻ മരിക്കുമ്പോൾ യേശുവിനോട് അവസാന നിമിഷം നല്ല കള്ളൻ യാചിക്കുകയാണ്, നിന്റെ രാജ്യം വരുമ്പോൾ എന്നെയും ഓർക്കണമേ. യേശു നല്ല കള്ളന് സ്വർഗം വാഗ്ദാനം ചെയ്തുകൊണ്ട് പറഞ്ഞു, നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഏത് നിമിഷവും പശ്ചാത്തപിച്ച് പിതാവിൻ്റെ ഭവനത്തിലെത്താനുള്ള ചിന്തയോടെ നമുക്ക് പ്രവർത്തിക്കാം. ശതാധിപനെ പോലെ ഇവനും യഥാർത്ഥത്തിൽ നീതിമാനെന്ന് നമുക്കും പറയുവാൻ സാധിക്കട്ടെ.